ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം, ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ എത്രാമത്തെ സംവത്സരത്തിലാണ് ശലോമോൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങിയത്? ഉത്തരം 480. ഒന്ന് രാജാക്കന്മാർ 6:1. രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ എത്രാം ആണ്ടിൽ ഏത് മാസത്തിലാണ് യഹോവയുടെ ആലയത്തിന്റെ പണി ആരംഭിച്ചത്? ഉത്തരം 4 രണ്ടാം മാസമായ സീവ് മാസത്തിൽ. ഒന്ന് രാജാക്കന്മാർ 6:1. മൂന്നാമത്തെ ചോദ്യം, ശലോമോൻ യഹോവയ്ക്ക് പണിത ആലയത്തിന്റെ നീളം, വീതി, ഉയരം എത്ര? ഉത്തരം 60 നീളം, 20 വീതി, 30 ഉയരം. ഒന്ന് രാജാക്കന്മാർ 6:2. നാലാമത്തെ ചോദ്യം, തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിക്കാൻ ശലോമോൻ ആലയത്തിന് ചുറ്റും പുറമെ എന്തു പണിതു? ഉത്തരം ഗളം. ഒന്ന് രാജാക്കന്മാർ 6:6. അഞ്ചാമത്തെ ചോദ്യം, ദേവാലയം പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച കേൾക്കാനില്ലാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ലുകൾ കുറവ് തീർത്തതുകൊണ്ട്. ഒന്ന് രാജാക്കന്മാർ 6:7. ആറാമത്തെ ചോദ്യം, ദേവാലയത്തിന്റെ മച്ച് ഏത് മരത്തിന്റെ തുലാങ്ങളും പലകയും ഉപയോഗിച്ചാണ് പണിതത്? ഉത്തരം ദേവദാരു. ഒന്ന് രാജാക്കന്മാർ 6:9. ഏഴാമത്തെ ചോദ്യം, ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ്? ഉത്തരം ശലോമോനോട്. ഒന്ന് രാജാക്കന്മാർ 6:13. എട്ടാമത്തെ ചോദ്യം, ആലയത്തിന്റെ നിലം ഏത് പലക കൊണ്ടാണ് തളമിട്ടത്? ഉത്തരം സരളപ്പലക. ഒന്ന് രാജാക്കന്മാർ 6:15. ഒൻപതാമത്തെ ചോദ്യം, അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ കൊത്തിയിരുന്നത് എന്ത്? ഉത്തരം ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും. ഒന്ന് രാജാക്കന്മാർ 6:18. പത്താമത്തെ ചോദ്യം, അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് എത്ര നീളമുണ്ടായിരുന്നു? ഉത്തരം 40. ഒന്ന് രാജാക്കന്മാർ 6:17. പതിനൊന്നാമത്തെ ചോദ്യം, അന്തർമന്ദിരത്തിന്റെ അകത്തിന്റെ നീളം, വീതി, ഉയരം എത്രയായിരുന്നു? ഉത്തരം 20 മുഴം. ഒന്ന് രാജാക്കന്മാർ 6:20. പന്ത്രണ്ടാമത്തെ ചോദ്യം, ധൂപപീഠം എന്തുകൊണ്ടുള്ളതായിരുന്നു? ഉത്തരം ദേവദാരു മരം കൊണ്ട്. ഒന്ന് രാജാക്കന്മാർ 6:20. പതിമൂന്നാമത്തെ ചോദ്യം, 10 ഉയരമുള്ള രണ്ട് കെരൂബുകളെ ഉണ്ടാക്കി വെച്ചത് എവിടെ, എന്തുകൊണ്ട്? ഉത്തരം അന്തർമന്ദിരത്തിൽ ഒലിവ് മരം കൊണ്ട്. ഒന്ന് രാജാക്കന്മാർ 6:23. പതിനാലാമത്തെ ചോദ്യം, ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു, എന്തിന്റെ? ഉത്തരം കെരൂബുകളുടെ. ഒന്ന് രാജാക്കന്മാർ 6:27. പതിനഞ്ചാമത്തെ ചോദ്യം, അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലും അന്തർമന്ദിരത്തിന്റെ കതകുകളിലും എന്തിന്റെ എല്ലാം രൂപങ്ങളാണ് കൊത്തിവെച്ചിരുന്നത്? ഉത്തരം കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം. ഒന്ന് രാജാക്കന്മാർ 6:29-35 വാക്യങ്ങൾ. പതിനാറാമത്തെ ചോദ്യം, ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിന്റെ കതക് ഏത് മരത്തിന്റേതായിരുന്നു? ഉത്തരം ഒലിവ്. ഒന്ന് രാജാക്കന്മാർ 6:31. പതിനേഴാമത്തെ ചോദ്യം, ദേവാലയ മന്ദിരത്തിന്റെ കതകുകൾ എന്തുകൊണ്ടുള്ളതായിരുന്നു? ഉത്തരം സരളമരം. ഒന്ന് രാജാക്കന്മാർ 6:34. പതിനെട്ടാമത്തെ ചോദ്യം, ശലോമോൻ ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത് എന്ന്? ഉത്തരം വാഴ്ചയുടെ 4 സീവ് മാസത്തിൽ. ഒന്ന് രാജാക്കന്മാർ 6:37. പത്തൊൻപതാമത്തെ ചോദ്യം, ശലോമോൻ ദേവാലയം അതിന്റെ സകല ഭാഗങ്ങളുമായി മാതൃക പ്രകാരം പൂർത്തിയാക്കിയതെന്ന്? ഉത്തരം 11-8 ബൂൽ മാസത്തിൽ. ഒന്ന് രാജാക്കന്മാർ 6:38. ഇരുപതാമത്തെ ചോദ്യം, ശലോമോൻ ദേവാലയം എത്ര ആണ്ടുകൊണ്ട് പണി തീർത്തു? ഉത്തരം 7. ഒന്ന് രാജാക്കന്മാർ 6:38. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, 6 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 38. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.